നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു അര കിലോ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ചു. രണ്ടടി രണ്ട് വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തത്. അതൊരടുപ്പത്തേക്ക് പാൻ വച്ചിട്ട് അതിലേക്കിട്ട് തേങ്ങാപ്പാൽ, രണ്ടാമത്തെ പാൽ പിഴിഞ്ഞ് എടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂട്ടിയെടുത്തിട്ട്, അപ്പോൾ വേവാത്തത് ഒന്നും കൂടി കുറുകാനായിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ കുക്കറിൽ നമ്മൾ നല്ലോണം വേവിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇതിൽ കിടന്ന് വേവുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് അധികം ഇടണ്ട, ആവശ്യത്തിന് ഉപ്പ്, ഒരു മൂന്നാലഞ്ച് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി വേവിക്കാം. കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് വേവിക്കുക, അതായത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് നല്ലോണം അത് ഇളക്കി കൊടുക്കണം. കല്ലുപ്പ് ഇട്ടത് കൊണ്ട് തന്നെയാണ് അധികം ഉപ്പിടണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. അടച്ചു വെച്ച് വേവിച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നോക്കി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് വെന്ത് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടാവും, ആ പാലൊക്കെ അതിൽ പിടിച്ച് നല്ല ശരിക്ക് പറഞ്ഞാൽ ഇഷ്ടു ഒക്കെ ഉണ്ടാക്കണ അതേ മെത്തേഡിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഉരുളക്കിഴങ്ങും കുമ്പളങ്ങിയൊക്കെ കൊണ്ട് ഇഷ്ടം ഉണ്ടാക്കുമല്ലോ. രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടച്ച് വെച്ച് തുറന്ന് വേവിച്ച് വേവ നോക്കിയിട്ട് വീണ്ടും അടച്ച് ഒന്ന് കുറുകണ വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതിരിക്കാനും കൂടിയാണ് കേട്ടോ ഒന്ന് ഇളക്കണം എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. രണ്ടാമത്തെ പാൽ, അതായത് ആദ്യത്തെ പാൽ, രണ്ടാമത്തെ പാലല്ല സോറി, ആദ്യത്തെ പാൽ നമ്മൾ എടുത്തു വച്ചിരുന്നത് ചേർത്ത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. രണ്ടാമത്തെ പാലാണ് ആദ്യം ചേർത്ത് നമ്മൾ തിളപ്പിച്ചത്, തിളപ്പിക്കാനായിട്ട് വേവിക്കാനായിട്ട് ഇട്ടത്. ഇത് ഫസ്റ്റ് പാൽ, ഒന്നാം പാൽ. ഒന്നാം പാൽ നമ്മൾ അധികം വെള്ളമൊന്നും ഇല്ലാതെ ശരിക്കും ആ നാളികേരം മാത്രം പിഴിഞ്ഞെടുത്തതാണ്. അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാൽക്കപ്പ റെഡിയായി. ഇതിൻ്റെ കൂടെ ചിക്കനോ ബീഫോ എന്ത് വേണേലും കൂട്ടി കഴിക്കാം. നല്ലോണം കുറുകി ചെറുതാക്കി, തീയൊന്ന് ചെറുതാക്കി ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതിൻ്റെ ആ വേർപ്പൊക്കെ ഒന്ന് അതിലേക്ക് തന്നെ ഇറങ്ങി, ഒരു മണം ഉണ്ടല്ലോ, നല്ലൊരു മണം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് തീരെ കുറവാണെന്ന് തോന്നിയാൽ പൊടി ഉപ്പ് ചെറുതായിട്ട് ചേർക്കാം കേട്ടോ. പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ബീഫോ ചിക്കനോ കൂട്ടി കഴിക്കുക.